നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദുബായ്ക്ക് പുതുകാഴ്ചകൾ സമ്മാനിച്ച് ജൈടെക്സ് മൂന്നാം ദിവസത്തിലേക്ക്, മേളയിലേക്ക് ഒഴുകിയെത്തുന്നത് 10,000. ദുബായ് മാളിൽ സ്മാർട്ട് ബാലൻസ് വീലുകൾ നിരോധിച്ചു. ദുബായിലെ എല്ലാ മാളുകളിലും നിരോധനം ഏർപ്പെടുത്താൻ ദുബായ് സാമ്പത്തിക വികസന വകുപ്പിന്റെ നിർദ്ദേശം. ഷാർജ സെൻസസിന് ഇന്ന് തുടക്കം. എല്ലാ പൊതുജനങ്ങളും സഹകരിക്കണമെന്നും നിർദ്ദേശം. സഞ്ചാരികൾക്ക് പുതു ദൃശ്യ സൗന്ദര്യമൊരുക്കി ജൽബൂത്ത്. അബുദാബി കോർണിഷിനെ യാസ് ദ്വീപുമായും മക്ത പാലവുമായും ബന്ധിപ്പിക്കുന്ന ജലഫെറിക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായും. ജൈടെക്സ് ആവേശകരമായ മൂന്നാം ദിവസത്തിലേക്ക്. രണ്ടാം ദിവസം മേളയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സന്ദർശനം നടത്തി. ആയിരങ്ങളാണ് ദിനം പ്രതി മേളയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ദുബായ്ക്ക് സാങ്കേതിക ലോകത്തിന്റെ വിസ്മയ കാഴ്ചകൾ ഒരുക്കി മുന്നേറുന്ന 35-ാമത് ജൈടെക്സ് ടെക്നോളജി വീക്കിന്റെ രണ്ടാം ദിവസത്തിന്റെ മുഖ്യ വിശേഷം UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സന്ദർശനം തന്നെയായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:55 ഷെയ്ഖ് മുഹമ്മദ് ജൈടെക്സിലെത്തിയത്. സർക്കാർ ഹാളിൽ ഓരോ വിഭാഗങ്ങളിലുമെത്തി ഷെയ്ഖ് മുഹമ്മദ് പുതിയ വിജ്ഞാന സാധ്യതകളെ മനസ്സിലാക്കാനും തയ്യാറായി. ദുബായ് ഉപഭരണാധികാരി ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും അദ്ദേഹത്തെ അനുഗമിച്ചു. ജൈടെക്സിന്റെ ആദ്യ ദിവസം ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും സന്ദർശനം നടത്തിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ICT മേളയായ ദുബായ് ജൈടെക്സ് മധ്യേഷ്യയിലെ ഏറ്റവും വലിയ സാങ്കേതിക മേളയുമാണ്. ദുബായിയെ കൂടുതൽ സ്മാർട്ടാക്കി മാറ്റാനുള്ള വിവിധ സംവിധാനങ്ങളുമായി എത്തിയ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് നിരവധി പേരെ രണ്ടാം ദിവസവും ആകർഷിക്കുന്നത്. 180 രാജ്യങ്ങളിൽ നിന്നായി 130,000 പേർ മേളയിലെത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ലോകത്തിലെ 62 രാജ്യങ്ങളിൽ നിന്നായി 3,600 പ്രദർശകരാണ് മേളയിൽ നവീന വിഭവങ്ങളുമായി പങ്കെടുക്കുന്നത്. രണ്ടാം ദിവസവും 3D പ്രിന്റിംഗ് കേന്ദ്രത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. നവീന സാങ്കേതിക വിസ്മയങ്ങൾ ആസ്വദിക്കാൻ 10,000 പേരാണ് മേളയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ചർച്ചാവേദിയായ ഇഗ്നൈറ്റിൽ റീറ്റെയിൽ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, സ്മാർട്ട് സിറ്റീസ് എന്നീ വിഷയങ്ങളിലുള്ള ചർച്ചകളാണ് ആദ്യ രണ്ട് ദിവസങ്ങളിൽ പൂർത്തിയായത്. മൂന്നാം ദിവസം പുതിയ കാലത്തെ ബാങ്കിംഗ് ആണ് മുഖ്യ ചർച്ചാവിഷയം. NTV ദുബായ്. ദുബായ്ക്ക് സാങ്കേതിക ലോകത്തിന്റെ വിസ്മയ കാഴ്ചകൾ ഒരുക്കി മുന്നേറുന്ന 35-ാമത് ജൈടെക്സിന്റെ മുഖ്യ ആകർഷണ കേന്ദ്രം സർക്കാർ വകുപ്പുകൾ. സർക്കാർ പവലിയലുകളിലാണ് ഏറ്റവും അധികം ആളുകൾ എത്തുന്നത്. ഭാവി ദുബായ് സാധ്യതകളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. നവീന സങ്കേതങ്ങളുമായി എത്തിയ UAE സർക്കാർ വകുപ്പുകൾ തന്നെയാണ് ജൈടെക്സിന്റെ മുഖ്യ ആകർഷണ കേന്ദ്രങ്ങൾ. ലോകത്തിലെ IT ഭീമന്മാർക്ക് മുമ്പിലും തലയെടുപ്പോടെ തന്നെയാണ് UAE വിവിധ വകുപ്പുകൾ അവരുടെ വിഭവങ്ങൾ അവതരിപ്പിക്കുന്നത്. ഭാവി ഷോപ്പിംഗ് സാധ്യതകൾ അവതരിപ്പിക്കുന്ന സ്മാർട്ട് മാളുമായാണ് റോഡ് ഗതാഗത അതോറിറ്റി മേളയിൽ എത്തിയിരിക്കുന്നത്. 9 ചതുരശ്ര മീറ്ററിൽ ഒരുക്കുന്ന 3D UHD TVയിൽ സാധനങ്ങൾ തിരഞ്ഞെടുത്ത് ക്രെഡിറ്റ് കാർഡിലൂടെ പണമടച്ചാൽ സ്ക്രീനിന് കീഴിലുള്ള ഷോപ്പിംഗ് ബാസ്കറ്റിൽ സാധനങ്ങൾ ലഭ്യമാകും. നോൾ കാർഡും എത്തിസലാത്ത് ബാലൻസും ഉപയോഗിച്ചും പണമടയ്ക്കാൻ സംവിധാനമൊരുക്കാനും RTA പദ്ധതിയുണ്ട്. ആദ്യം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും പിന്നീട് വസ്ത്ര ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുമാകും സ്മാർട്ട് മാളുകളിൽ ഒരുക്കുന്നത്. ഉടൻ തന്നെ ദുബായിലെ 5 മെട്രോ സ്റ്റേഷനുകളിൽ ഒരുക്കുന്ന സ്മാർട്ട് മാളിന്റെ ആദ്യ പ്രദർശനമാണ് ജൈടെക്സിൽ നടക്കുന്നത്. അടുത്ത ജനുവരിയോടെ ദുബായിൽ ഒരുക്കുന്ന 100 പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ മാതൃകയും RTA ജൈടെക്സിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സൗജന്യ വൈഫൈയും സ്മാർട്ട് കിയോസ്കുകളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ലഭ്യമാകുന്ന നിലയിലാകും കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നത്. 15 വിഭവങ്ങളുമായി എത്തിയ ദുബായ് പോലീസ് സംവിധാനമാണ് മേളയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന കേന്ദ്രം. ട്രാഫിക് നിയമലംഘനം കണ്ടെത്തിയാൽ കൃത്യമായി കുറ്റകൃത്യം ചെയ്തയാളെയും വാഹനത്തെയും പിടികൂടാനുള്ള സംവിധാനത്തോടുകൂടിയ പുതിയ വാഹനം ആദ്യ ദിനം ജൈടെക്സ് സന്ദർശിച്ച ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാന്റെ ഉൾപ്പെടെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. ഭാവി പോലീസ് സാധ്യതകളായ റോബോ കോപ്പ് ഉൾപ്പെടെയുള്ള സങ്കേതങ്ങളും ദുബായ് പോലീസ് മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ദുബായ് വിമാനത്താവളത്തിലെ യാത്ര സുഗമമാക്കൽ തുടങ്ങി വ്യത്യസ്ത വിഭവങ്ങളുമായാണ് GDRFI മേളയിൽ എത്തിയിരിക്കുന്നത്. ദുബായ് ഭരണകൂടത്തിന്റെ വിവിധ വകുപ്പുകൾ, അബുദാബി, അജ്മാൻ, ഷാർജ ഭരണകൂടങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും മന്ത്രാലയങ്ങളുടെയും നവീന സങ്കേതങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം സ്മാർട്ട് ഗേറ്റിൽ സൗജന്യമായി രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനവും സ്മാർട്ട് പാം ഉപയോഗത്തിനുള്ള സംവിധാനവും മേള സന്ദർശിക്കുന്ന ആളുകൾക്കായി സർക്കാർ വകുപ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് സ്മാർട്ട് ദുബായ്,
ഈ ഗവർണൻസ് രീതികൾ മനസ്സിലാക്കാനും അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുമായി വിവിധ അവസരങ്ങളും ഒരുക്കുന്ന സർക്കാർ വകുപ്പുകൾ തന്നെയാണ് മേളയിലെ ഏറ്റവും തിരക്കുള്ളതും ആകർഷകവുമായ മേഖല. ജനകീയ ഇടപെടലിലൂടെയും നവീന സാങ്കേതിക തികവോടെയും എങ്ങനെ വിവിധ സേവനങ്ങളെ ലോകത്തിൽ ഒന്നാമതെത്തിക്കാം എന്ന പ്രഖ്യാപനമാണ് ജൈടെക്സിലെ സർക്കാർ പ്രദർശനങ്ങൾ. എൻ ടി വി ദുബായ്. സഞ്ചാരികൾക്ക് പുതു കാഴ്ചയൊരുക്കാൻ ജൽബൂത്ത് ആരംഭിച്ചു. അബുദാബിയിലെ ഏറ്റവും പുതിയ ഗതാഗത മാർഗമായാണ് ജൽബൂത്ത് ആരംഭിച്ചത്. അബുദാബിയുടെ സൗന്ദര്യം സന്ദർശകർക്ക് ആസ്വദിക്കാനുള്ള സുവർണ അവസരമാണ് ഒരുങ്ങുന്നത്. സഞ്ചാരികൾക്ക് അബുദാബിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇനി പുതുമാർഗം. അബുദാബിയുടെ പ്രകൃതി സൗന്ദര്യം പൂർണ്ണ തോതിൽ ആസ്വദിക്കാനുള്ള പുതു സംവിധാനത്തിന് തിങ്കളാഴ്ചയാണ് തുടക്കമായത്. അബുദാബി കോർണിഷിനെ യാസ് ദ്വീപുമായും മക്ത പാലവുമായും ബന്ധിപ്പിച്ച് നടത്തുന്ന യാത്രാ ഫെറി ഗതാഗത സംവിധാനം അബുദാബിയിലെ ഏറ്റവും പുതിയ പൊതുഗതാഗത മാർഗമായാണ് നിലവിൽ വന്നത്. പരമ്പരാഗത എമറാത്തി മരബോട്ടായ ജൽബൂത്ത് എന്നാണ് പുതിയ ഗതാഗത മേഖലയ്ക്ക് പേരിട്ടിരിക്കുന്നത്. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 100 കിലോമീറ്ററിലുള്ള ജലഗതാഗത പാതയിലൂടെ സഞ്ചരിച്ച് അബുദാബിയുടെ നയനമനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ 35 ദിർഹമാണ് നിരക്കുകൾ. അബുദാബി മാളിൽ നിന്ന് ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള സമയങ്ങളിൽ 2 തവണയാകും സർവീസ് നടത്തുന്നത്. അടുത്ത വർഷം ആദ്യത്തോടെ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്നതും കൂടുതൽ സ്റ്റോപ്പുകളോടും കൂടിയതാക്കി സംവിധാനത്തെ മാറ്റുമെന്നും ഗതാഗത അധികൃതർ അറിയിച്ചു. ഗതാഗത മാർഗത്തിനൊപ്പം വിനോദസഞ്ചാരികളെയും ആകർഷിക്കാൻ പുതിയ സംവിധാനത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 40 സീറ്റുകളുള്ള ആധുനിക ജെറ്റ് വാഹനമാകും ഉപയോഗിക്കുന്നതെന്നും മുഴുവൻ മൂടി ജനാലകളുള്ള രീതിയിലാണ് ബോട്ടെന്നും അധികൃതർ അറിയിച്ചു. ACയോടും ലെതർ സീറ്റുകളോടും യാത്രയിൽ വിനോദ ഭക്ഷണ സംവിധാനങ്ങളോടും കൂടിയാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. 2 മണിക്ക് അബുദാബി മാളിൽ നിന്ന് ആരംഭിച്ച് എത്തിഹാദ് ടവർ, യാസ് മറീന, ഫെർമോൺ ബാബർ ബാഹർ എന്നിവിടങ്ങളിലാണ് ജൽബൂത്ത് സ്റ്റോപ്പ് ഉണ്ടാകുക. www.jalbooth.ae എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്താൽ 35 ദിർഹവും നേരിട്ടെത്തി ടിക്കറ്റ് എടുത്താൽ 40 ദിർഹവുമാണ് ഈ അനുപമ യാത്രയ്ക്കുള്ള നിരക്കുകൾ. ന്യൂസ് ഡെസ്ക്, NTV. ഷാർജ സെൻസസിന് ഇന്ന് തുടക്കമാകും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയാണ് നടപടികൾ നടക്കുന്നത്. പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. ഷാർജ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 2015 ഷാർജ സെൻസസിനാണ് തുടക്കമായത്. നവംബർ 29 വരെയുള്ള ദിവസങ്ങളിൽ 1800 ഗവേഷകരുടെയും നിരീക്ഷകരുടെയും വളണ്ടിയർമാരുടെയും നേതൃത്വത്തിലാണ് എല്ലാ ഷാർജ നിവാസികളെയും കെട്ടിടങ്ങളെയും ഉൾപ്പെടുത്തി സെൻസസ് നടക്കുന്നത്. വീടിന്റെ വിലാസവും കോർഡിനേറ്റുകളും ഉൾപ്പെടെയുള്ള പ്രാഥമിക വിവരങ്ങളാകും വീടുകളിലെത്തി ആദ്യം ശേഖരിക്കുന്നത്. വീടിലെ ആളുകളുടെ എണ്ണം, പേര്, ഫോൺ നമ്പർ, ID കാർഡ് നമ്പർ തുടങ്ങിയ കാര്യങ്ങളും ശേഖരിക്കുന്നുണ്ട്. ഈ ഘട്ടം ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 10 മണി വരെയാകും നടക്കുന്നത്. സാധാരണ ഫോം പൂരിപ്പിക്കുന്നതിന് പകരം iCensusലൂടെ ഇലക്ട്രോണിക് രീതിയിലും വിവര ഫോറം പൂരിപ്പിക്കാൻ ഇക്കുറി സംവിധാനമുണ്ട്. ഡിസംബറിലാണ് അടുത്ത ഘട്ടം ആരംഭിക്കുന്നത്. മികച്ച നിലയിൽ സെൻസസ് പുരോഗമിക്കുന്നത് UAE പരമോന്നത സമിതി അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷേഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസമിയുടെ പിന്തുണ കൊണ്ടാണെന്ന് ഷാർജ സെൻസസ് പരമോന്നത സമിതി അധ്യക്ഷൻ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ താനി പറഞ്ഞു. സെൻസസിന്റെ അടുത്ത ഘട്ടമായി എണ്ണമെടുക്കൽ ആരംഭിക്കുന്ന തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഷാർജയിലെ എല്ലാ സ്ഥാപനങ്ങളിലും വീടുകളിലും പരിശോധന നടത്തുമെന്നും അവരോട് സഹകരിക്കാൻ മുഴുവൻ ജനങ്ങളും തയ്യാറാകണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. ദുബായ് മാളിൽ ഔദ്യോഗികമായി സ്മാർട്ട് ബാലൻസ് വീലുകൾ നിരോധിച്ചു. ദുബായിലെ എല്ലാ മാളുകളിലും സംവിധാനം നിരോധിക്കാൻ സാമ്പത്തിക വികസന വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോഡുകളിലും നടപ്പാതകളിലും വീലുകൾ മുൻപ് തന്നെ ദുബായ് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ദുബായ് മാളിൽ സ്മാർട്ട് ബാലൻസ് വീലുകളുടെ ഉപയോഗം നിരോധിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവാണ് പുറത്തുവന്നിരിക്കുന്നത്. മാളുകളുടെ പരിസരത്ത് സ്മാർട്ട് ബാലൻസ് വീലുകൾ നിരോധിക്കണമെന്ന് ദുബായിലെ എല്ലാ മാളുകൾക്കും ദുബായ് സാമ്പത്തിക വികസന വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും പരാതികളെ തുടർന്നാണ് നടപടിയെന്നും DED അധികൃതർ അറിയിച്ചു. ഉപയോക്താവിന്റെ ഭാര നിലവാരമനുസരിച്ച് സഞ്ചരിക്കുന്ന 2 ചക്രമുള്ള സംവിധാനമാണ് സ്മാർട്ട് വീലുകൾ. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനത്തെ ഹോവർ ബോർഡെന്നും വിളിക്കപ്പെടുന്നുണ്ട്. ദുബായിൽ സുരക്ഷിതവും ആരോഗ്യകരവുമായ ഷോപ്പിംഗ് പരിസരം കാത്തുസൂക്ഷിക്കാനും വ്യാപാരികൾക്ക് സുഖകരമായും നിർഭയമായും കച്ചവടം നടത്താനുമുള്ള സൗകര്യമൊരുക്കാനാണ് നിരോധനം ഏർപ്പെടുത്തുന്നതെന്ന് DED വ്യാപാര സൗകര്യ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറിയിച്ചു. മാൾ മാനേജ്മെന്റുമായി ചേർന്ന് ഇത്തരം വാഹനങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ബോർഡുകൾ മാളുകളിൽ സ്ഥാപിക്കുമെന്ന് DED വ്യാപാര നിയന്ത്രണ ഡയറക്ടർ അബ്ദുൾ അസീസ് അൽ തന്നക് പറഞ്ഞു.
സന്ദർശകർ നിരോധനവുമായി സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. നിരോധനം ലംഘിച്ചാൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എളുപ്പത്തിൽ അപകടം ഉണ്ടാകുമെന്നതിനാൽ മാളുകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിൽ കുട്ടികൾ ഇത്തരം രീതികൾ അവലംബിക്കാതിരിക്കാൻ രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. കഴിഞ്ഞയാഴ്ച അബുദാബിയിൽ സ്മാർട്ട് വീലിൽ സഞ്ചരിക്കവേ വാഹനമിടിച്ച് 6 വയസ്സുള്ള കുട്ടി മരിച്ചതിനെ തുടർന്നാണ് രാജ്യത്തെമ്പാടും സ്മാർട്ട് ബാലൻസ് വീലുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നത്. ദുബായിലെ റോഡുകളിലും നടപ്പാതകളിലും പാർക്കുകളിലും ഉൾപ്പെടെ ഇത്തരം വീലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി മുൻപ് തന്നെ ദുബായ് പോലീസ് പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, NTV. ലോകത്തിന് ആവേശമായി ഒരു യാത്ര. ദുബായ് ഫൗണ്ടൈന് മുകളിലൂടെയുള്ള യാത്രയാണ് ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിയത്. ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നടത്തിയ യാത്രയാണ് നവമാധ്യമങ്ങളിൽ സജീവ ചർച്ചയായത്. നവമാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും ചർച്ചാ വിഷയമായ ഈ വീഡിയോ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ശനിയാഴ്ച വൈകുന്നേരമാണ് പോസ്റ്റ് ചെയ്തത്. 24 മണിക്കൂറിനുള്ളിൽ 120,000 പേരാണ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ലൈക്ക് ചെയ്തത്. ലോകത്തിലെ ഏറ്റവും വലിയ ജല ഫൗണ്ടൈനുകളിൽ ഒന്നായ ദുബായ് ഫൗണ്ടൈന് മുകളിലൂടെ കയറിൽ ഊർന്ന് സഞ്ചരിക്കാനുള്ള പുതിയ സംവിധാനത്തിൽ വെള്ളിയാഴ്ചയാണ് ഷെയ്ഖ് ഹംദാൻ സഞ്ചരിച്ചത്. എക്സ് ദുബായ് ഒരുക്കുന്ന പദ്ധതിക്ക് എക്സ് ലൈൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഡൗൺ ടൗണിന് മുകളിലൂടെ ബുർജ് ഖലീഫയുടെ പശ്ചാത്തലത്തിൽ ഫൗണ്ടൈന്റെ ജലധാരയെ തൊട്ടുരുമി സഞ്ചരിക്കുന്ന സെക്കൻഡുകൾ മാത്രമുള്ള ഷെയ്ഖ് ഹംദാന്റെ വീഡിയോ കണ്ട് നിരവധി പേരാണ് നവമാധ്യമങ്ങളിൽ ദുബായ് സന്ദർശിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നത്. എക്സ് ദുബായ് നവമാധ്യമങ്ങളിലൂടെ നടത്തുന്ന മത്സരങ്ങളിൽ വിജയികളാകുന്നവർക്ക് മാത്രമാണ് നിലവിൽ വിനോദത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കിയിരിക്കുന്നത്. 30 ഏക്കറിൽ 275 മീറ്റർ നീളത്തിലുള്ള ദുബായ് ഫൗണ്ടൈന് മുകളിലൂടെ അനുപമമായ യാത്രാനുഭവം ആസ്വദിക്കാൻ ഒരുങ്ങുകയാണ് വിവിധ ദേശക്കാരായ 10,000. ന്യൂസ് ഡെസ്ക്, NTV. യമനിൽ പോരാട്ടം കനക്കുന്നു. സഖ്യസേനയിൽ കൂടുതൽ രാജ്യങ്ങൾ അണിനിരക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. സുഡാനാണ് പുതിയതായി സഖ്യസേനയിൽ അണിനിരക്കുന്നത്. യമനിൽ ഹൗത്തി വിമതന്മാർക്കെതിരെ സൗദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സഖ്യസേനയുടെ ആക്രമണത്തിൽ കൂടുതൽ രാജ്യങ്ങൾ അണിചേരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സുഡാൻ ഹൗത്തി വിമതന്മാർക്കെതിരെ പോരാടാൻ സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കരസേനയുൾപ്പെടെയുള്ള കൂടുതൽ സേനാവിഭാഗങ്ങളെ യമനിലേക്ക് അയക്കാൻ വിവിധ അറബ് രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. സുഡാൻ സേനയുടെ 300-അംഗ ആദ്യ സൈനിക സംഘം ഞായറാഴ്ച ഏദനിലെ അൽസൈഡ് തുറമുഖത്ത് എത്തിച്ചേർന്നുവെന്ന് അൽബയാൻ ദിനപത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യമനിലെ പൊതുജീവിതം സമാധാനപരമാക്കാനാണ് സൈന്യത്തെ അയച്ചതെന്ന് സുഡാൻ അധികൃതർ പറഞ്ഞു. അതേസമയം ഹൗത്തികൾ ഉൾപ്പെടെയുള്ള വിമത സേന അൽഖ്വയ്ദയുൾപ്പെടെയുള്ള കൂടുതൽ ഭീകരവാദ സംഘടനകളുമായി സഖ്യമുണ്ടാക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു തുടങ്ങി. കൂടുതൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിലവിലെ പ്രസിഡന്റ് മൻസൂർ ഹാദിയുടെ അനുകൂലികളും യമൻ സൈന്യവും UAE സൈന്യവുമായും സഖ്യസേനയുമായും ചർച്ച നടത്തി. ഏദനിലെ സർക്കാർ ആസ്ഥാനത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ 8 ഡയറക്ടറേറ്റുകളിലെ 500 സംഘങ്ങൾക്ക് പരിശീലനം നൽകി നിയോഗിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ വിഘടനവാദ നീക്കത്തിനെ പിന്തുണക്കുകയും മുസ്ലിം ബ്രദർഹുഡ് ആശയങ്ങളെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന യമനിലെ തീവ്രവാദ വിഭാഗങ്ങൾക്കെതിരെയാണ് UAE സൈനികർ പോരാടുന്നതും രക്തസാക്ഷിത്വം വരിക്കുന്നതുമെന്ന് UAE വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ അൻവർ മുഹമ്മദ് ഗർഗാഷ് ട്വിറ്ററിൽ പറഞ്ഞു. രാജ്യത്തിന്റെ നിലപാടും നേതാക്കളുടെ നിശ്ചയദാർഢ്യവും സായുധ സേനയുടെ മികച്ച പ്രകടനവും പൌരന്മാരുടെ വലിയ ത്യാഗവുമാണ് ഇത്തരക്കാർക്കുള്ള മറുപടിയെന്നും ഗർഗാഷ് പറഞ്ഞു. UAEക്ക് യമൻ ജനതയോടുള്ളത് ധാർമ്മികമായ നിലപാട് ആണെന്നതിനാൽ വിജയം നമുക്ക് സുനിശ്ചിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. UAEയിലെ ജനങ്ങൾ രാഷ്ട്ര നേതാക്കൾക്കും അവരുടെ തീരുമാനങ്ങൾക്കും നൽകുന്ന പിന്തുണ തെളിച്ചമുള്ളതും സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്നതുമാണെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. അറബ് സഖ്യസേന യമനിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കത്തിൽ വിജയം കാണുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഏദനിലെ ഹാദികളുടെ സർക്കാർ ആസ്ഥാനത്ത് അരക്ഷിതാവസ്ഥയും അക്രമവും സ്ഫോടനവും സൃഷ്ടിക്കാനായി തീവ്രവാദികൾ സ്ലീപ്പർ സെല്ലുകൾക്ക് രൂപം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഏദനിലെ ചില പ്രദേശങ്ങളിലേക്ക് മുൻ പ്രസിഡന്റ് അലി അബ്ദുള്ള അനുകൂലികൾ കടന്നുകയറിയെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു തുടങ്ങി. തെക്കൻ യമനിലെ ചില പൌരന്മാരുടെ പേരിലുള്ള ID കാർഡുകൾ സംഘടിപ്പിച്ച് ഹൗത്തികളും സലേയുടെ അനുയായികളും ഏദനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതായും യമൻ സർക്കാർ വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിമതന്മാർക്ക് സനയിലെ ID പ്രിന്റിംഗ് കേന്ദ്രത്തിന്റെ സ്വാധീനമുള്ളതിനാൽ അവിടെ നിന്ന് തെക്കൻ യമനിലെ പൌരന്മാരുടെ പേരിൽ വ്യാജ ID കാർഡുകളും പാസ്പോർട്ടുകളും നിർമ്മിച്ച് ഏദനിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണെന്നും സർക്കാർ അധികൃതർ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, NTV.
അംഗീകാര നിറവിൽ എയർ അറേബ്യ മികച്ച ഉപഭോക്തൃ സേവനത്തിനുള്ള പുരസ്കാരമാണ് എയർ അറേബ്യയെ തേടിയെത്തിയിരിക്കുന്നത്. ഈ വർഷം എയർ അറേബ്യ നേടുന്ന മൂന്നാമത്തെ അവാർഡാണിത്. നൂതന ഉപഭോക്തൃ സേവനത്തിനുള്ള പുരസ്കാരമാണ് മധ്യേഷ്യയിലെ പ്രമുഖ വിമാന കമ്പനിയായ എയർ അറേബ്യയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. മധ്യേഷ്യ ആഫ്രിക്ക മേഖലയിലെ ചിലവ് കുറഞ്ഞ വിമാനയാത്രയൊരുക്കുന്ന കമ്പനികൾക്കായി നൽകുന്ന ഏവിയേഷൻ അച്ചീവ്മെന്റ് അവാർഡിന്റെ ആദ്യ പതിപ്പിലാണ് എയർ അറേബ്യയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. 2015 മാർച്ചിൽ ഉപഭോക്താക്കൾക്ക് പുത്തൻ യാത്രാ ഇളവുകളും അനുഭവങ്ങളും സമ്മാനിക്കാനായി ഒരുക്കിയ എയർ അവാർഡ്സ് പദ്ധതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ദുബായ് ബുർജ് ഖലീഫയിൽ ITP സംഘടിപ്പിച്ച 2015 ഗൾഫ് ഏവിയേഷൻ നെറ്റ്വർക്കിംഗ് പരിപാടിയിലാണ് പുരസ്കാരം വിതരണം ചെയ്തത്. വളരെ ലളിതവും സുതാര്യവും മികച്ച ആനുകൂല്യങ്ങളോട് കൂടിയതുമായ സംവിധാനമാണ് എയർ അവാർഡ് സംവിധാനമെന്ന് അധികൃതർ പറഞ്ഞു. യാത്ര ചെയ്ത ദൂരത്തേക്കാൾ എയർ അറേബ്യയിൽ ചെലവഴിച്ച പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിവാർഡ് പോയിന്റുകൾ ലഭ്യമാക്കുന്നത്. ഇതിനാൽ തന്നെ ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ സേവന ഉപയോഗങ്ങൾക്കും പോയിന്റുകൾ ലഭ്യമാകുമെന്ന പ്രത്യേകതയും എയർ അറേബ്യയുടെ എയർ അവാർഡ്സ് പദ്ധതിക്കുണ്ട്. പോയിന്റുകൾക്കനുസരിച്ച് നിരവധി ഇളവുകളും സൗജന്യങ്ങളും ലഭ്യമാക്കുന്നുമുണ്ട്. ഇളവുകൾ തിരക്കുകളും സീസണുകളും പരിഗണിക്കാതെ എല്ലാ ദിവസവും ലഭ്യമാകുമെന്നതും അവാർഡ് നേട്ടത്തിന് സഹായകരമായതായി അധികൃതർ പറഞ്ഞു. യാത്രയിലൂടെ നേടിയ പോയിന്റുകൾ കുടുംബാംഗങ്ങൾക്കും മറ്റുള്ളവരുമായി പങ്കുവെക്കാമെന്നതും എയർ അറേബ്യ മാത്രം ഒരുക്കുന്ന സംവിധാനമാണെന്നും ഫാമിലി അക്കൗണ്ട് സംവിധാനം വൻ വിജയമാണെന്നും എയർ അറേബ്യ അധികൃതർ അറിയിച്ചു. മേഖലയിലെ വിമാന ഗതാഗത മേഖലയിൽ നൂതന സങ്കേതങ്ങൾ ഉറപ്പുവരുത്തുകയെന്ന എയർ അറേബ്യയുടെ മഹത്തായ പാരമ്പര്യം എയർ അവാർഡ്സിലൂടെ തുടരുകയാണെന്ന് എയർ അറേബ്യ CEO ആദൽ എ അലി പറഞ്ഞു. പദ്ധതിക്ക് വൻ പൊതുജന പിന്തുണയാണ് ലഭിക്കുന്നതെന്നും മേഖലയിലെ ഏറ്റവും മികച്ച വിമാന കമ്പനി എന്ന സ്ഥാനം ഉറപ്പാക്കാൻ പദ്ധതി സഹായകരമായതായും അദ്ദേഹം പറഞ്ഞു. 2015 തന്നെ ഫ്രാൻസിലെ വാർഷിക സ്കൈട്രാക്സ് വേൾഡ് എയർലൈൻ അവാർഡിലെ മധ്യേഷ്യയിലെ ഏറ്റവും മികച്ച ചിലവ് കുറഞ്ഞ വിമാന കമ്പനി പുരസ്കാരവും ടർക്കിയിലെ ലോക ടൂറിസം ഫോറം അവാർഡിലെ ലോകത്തിലെ ഏറ്റവും മികച്ച ചിലവ് കുറഞ്ഞ വിമാന കമ്പനി പുരസ്കാരവും എയർ അറേബ്യയ്ക്ക് ലഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, NTV. ഉമ്മൽഖോയിനിൽ ട്രാഫിക് ഫൈൻ നിരക്കുകളിൽ 50% കുറവ് അനുവദിക്കും. 3 മാസത്തേക്കാകും ഇളവുകൾ ലഭിക്കുന്നത്. ഇളവുകൾ നിലവിൽ വന്നു തുടങ്ങിയതായും ഉമ്മൽഖോയിൻ പോലീസ് അറിയിച്ചു. ഉമ്മൽഖോയിനിൽ ട്രാഫിക് ഫൈനുകളിൽ ഇളവ് അനുവദിക്കാനുള്ള തീരുമാനമാണ് നിലവിൽ വന്നത്. 3 മാസമാകും ഇളവുകൾ യാത്രക്കാർക്ക് ലഭിക്കുന്നത്. December 3 വരെ 50% ഇളവാണ് ഫൈൻ നിരക്കുകളിൽ ലഭ്യമാകുന്നത്. കാലാവധി കഴിഞ്ഞ രജിസ്ട്രേഷൻ കാർഡുകൾ പുതുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിരവധി പേർക്കാണ് ഇളവ് പ്രയോജനപ്രദമാകുക. ഉമ്മൽഖോയിൻ ട്രാഫിക് പോലീസ് ചുമത്തുന്ന പിഴകളിൽ മാത്രമേ ഇളവുണ്ടാകൂവെന്ന് ട്രാഫിക് പെട്രോൾ വകുപ്പ് ഡയറക്ടർ സയ്യിദ് ഉബൈദ് ബിൻ അറൻ പറഞ്ഞു. എമിറേറ്റിലാകെ ഫൈനടയ്ക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. റോഡ് യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ മണിക്കൂറിൽ 160 കിലോമീറ്ററിലധികം വേഗത്തിൽ വാഹനം ഓടിച്ചു, റെഡ് ലൈറ്റ് ലംഘനം, റോഡിൽ മത്സരയോട്ടം, ജനൽ ചില്ലിൽ ചിത്രം പതിക്കുന്നതുൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്ക് ഇളവ് ഉണ്ടാകില്ല. ഇത്തരത്തിൽ പെരുമാറിയ ഡ്രൈവർമാർ നേരിട്ട് വകുപ്പിലെത്തി ഫൈൻ അടയ്ക്കണമെന്നും അല്ലാത്തപക്ഷം വാഹനം പിടിച്ചെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലുള്ള ഫൈൻ കുടിശ്ശിക അടച്ചു തീർക്കാനും രജിസ്ട്രേഷൻ കാർഡ് പുതുക്കാനും പ്രേരിപ്പിക്കാനാണ് പുതിയ നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു. 2008 അപകടകരമായി വാഹനം ഓടിക്കുന്നവർക്ക് 24 ബ്ലാക്ക് പോയിന്റ് വരെ വരുന്ന രീതിയിൽ UAE-ലെമ്പാടും കർശനമായ നിയമം നിലവിൽ വന്നത്. അപകടകരമായി വാഹനം ഓടിച്ചാൽ 12 ബ്ലാക്ക് പോയിന്റും 2000 ദിർഹം പിഴയും വാഹനം 30 ദിവസം പിടിച്ചുവെക്കലുമാണ് നിലവിലെ ശിക്ഷ. ലൈസൻസ് കൈവശമില്ലാതിരിക്കുകയോ അനാവശ്യമായി ഹോൺ പ്രയോഗിക്കുകയോ ചെയ്താൽ 100 ദിർഹമാണ് നിലവിലെ പിഴ. റോഡ് സുരക്ഷ ഉറപ്പുവരുത്താനും ട്രാഫിക് കുരുക്കുകൾ പരിഹരിക്കാനുമായി ഉമ്മൽഖോയിൻ-ലെമ്പാടും കർശന പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അപകടകരമായി വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ഉമ്മൽഖോയിൻ പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. GDRFA സേവനങ്ങൾക്ക് രേഖകളുടെ യഥാർത്ഥ പതിപ്പ് തന്നെ ഉപയോഗിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. November 15 മുതൽ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ സ്വീകരിക്കില്ല. അന്താരാഷ്ട്ര ബാങ്ക് അക്കൗണ്ട് നമ്പറും GDRFA നിർബന്ധമാക്കിയിട്ടുണ്ട്. ദുബായ് GDRFA-യിൽ രേഖകളുടെ ഫോട്ടോസ്റ്റാറ്റ് പതിപ്പുകൾ സ്വീകരിക്കില്ലെന്നാണ് അധികൃതർ അറിയിച്ചത്. ഇടപാടിന് ആവശ്യമായ തിരിച്ചറിയൽ രേഖകളുടെയും അപേക്ഷകളുടെയും മറ്റ് രേഖകളുടെയും യഥാർത്ഥ രേഖ മാത്രമേ ഇനി വിസ അപേക്ഷയുൾപ്പെടെയുള്ള എല്ലാ ഇടപാടുകളിലും സ്വീകരിക്കൂവെന്നും അധികൃതർ പറഞ്ഞു. യഥാർത്ഥ എമിറേറ്റ്സ് ID പുറമെ വിസ അപേക്ഷകരും സ്പോൺസർമാരും അന്താരാഷ്ട്ര ബാങ്ക് അക്കൗണ്ട് നമ്പറും ഹാജരാക്കണമെന്നും നിർദ്ദേശമുണ്ട്. 34 അക്ക അന്താരാഷ്ട്ര ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ രാജ്യത്തിന്റെ കോഡും 2 ചെക്ക് അക്കങ്ങളും ബാങ്ക് അക്കൗണ്ട് നമ്പറും ഉൾപ്പെട്ടിരിക്കും. October 14 മുതൽ പുതിയ നിബന്ധനകൾ നിലവിൽ വന്നെങ്കിലും ഇപ്പോൾ താൽക്കാലികമായി ചെറിയ ഇളവുകൾ വകുപ്പ് അനുവദിക്കുന്നുണ്ട്. പക്ഷേ November 15 മുതൽ നിയമം കർശനമായി നടപ്പിലാക്കുമെന്നും പിന്നീട് ഫോട്ടോസ്റ്റാറ്റ് രേഖകൾ സ്വീകരിക്കില്ലെന്നും ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാക്കുമെന്നും അധികൃതർ പറഞ്ഞു. ദുബായിലാകെയുള്ള GDRFA ബ്രാഞ്ചുകളിലും ടൈപ്പിംഗ് കേന്ദ്രങ്ങളിലും പുതിയ നിബന്ധനകൾ ബാധകമാകും.
കൂടുതൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ പുതിയ നിയമം സഹായകരമാകുമെന്ന് ജി ഡി ആർ എഫ് ഐ ഡയറക്ടർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമേരി പറഞ്ഞു. പൊതുജന സംതൃപ്തി ഉറപ്പുവരുത്താൻ കൂടുതൽ മികച്ച കാര്യക്ഷമമായ സംവിധാനങ്ങൾ ജി ഡി ആർ എഫ് ഐ ഒരുക്കുമെന്നും അൽമേരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, എൻ ടി വി. ഇനി കാലാവസ്ഥ റിപ്പോർട്ട്. ഇന്നത്തെ വിനിമയ നിരക്കുകൾ. ഇനി സ്വർണവില. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദുബായ്ക്ക് പുതുകാഴ്ചകൾ സമ്മാനിച്ച് ജൈടെക്സ് മൂന്നാം ദിവസത്തിലേക്ക്. മേളയിലേക്ക് ഒഴുകിയെത്തുന്നത് 10,000. ദുബായ് മാളിൽ സ്മാർട്ട് ബാലൻസ് വീലുകൾ നിരോധിച്ചു. ദുബായിലെ എല്ലാ മാളുകളിലും നിരോധനം ഏർപ്പെടുത്താൻ ദുബായ് സാമ്പത്തിക വികസന വകുപ്പിന്റെ നിർദ്ദേശം. ഷാർജ സെൻസസിന് ഇന്ന് തുടക്കം. എല്ലാ പൊതുജനങ്ങളും സഹകരിക്കണമെന്നും നിർദ്ദേശം. സഞ്ചാരികൾക്ക് പുതുദൃശ്യ സൗന്ദര്യമൊരുക്കി ജൽബൂത്ത്. അബുദാബി കോർണിഷിനെ യാസ് ദ്വീപുമായും മക്ത പാലവുമായും ബന്ധിപ്പിക്കുന്ന ജലഫെറിക്ക് തുടക്കമായി.